നമസ്കാരം. പാർട്ടി കോൺഗ്രസിനിടെ വൈദ്യുതി ബോർഡ് ചെയർമാൻ ബി അശോകിന്റെ അപ്രതീക്ഷിത നീക്കം. വിലക്ക് ലംഘിച്ച് സമരം ചെയ്ത ഇടത് സംഘടനാ നേതാവിനെ സസ്പെൻഡ് ചെയ്ത ചെയർമാന്റെ നീക്കത്തിൽ ഞെട്ടിയിരിക്കുകയാണ് സിപിഎം മുഴുവൻ. എം മണിയുടെയും എ ബാലന്റെയും പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന എം സുരേഷ് കുമാറിനെയാണ് സമരത്തിന്റെ പേരിൽ സസ്പെൻഡ് ചെയ്തുകൊണ്ട് അശോക് കുമാർ ഉത്തരവിറക്കിയത്. കണ്ണൂരിൽ സിപിഎം പാർട്ടി കോൺഗ്രസ് നടക്കുന്നതിനിടെയാണ് വൈദ്യുതി ബോർഡിൽ ഇത്തരത്തിലൊരു സുപ്രധാനമായ നടപടി കൈക്കൊണ്ടിരിക്കുന്നത്. കെ സിപിഎം അനുകൂല ഓഫീസർമാരുടെ സംഘടനാ നേതാവായ എം സുരേഷ് കുമാർ കെ ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കൂടിയാണ്. മുൻ മന്ത്രിമാരായ എം മണിയുടെയും എ ബാലന്റെയും പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന മുതിർന്ന നേതാവുമായ സുരേഷ് കുമാറിനെ സസ്പെൻഡ് ചെയ്ത നടപടിയിൽ അതുകൊണ്ട് തന്നെ സിപിഎമ്മിനുണ്ടായ ഞെട്ടൽ വളരെ വലുതാണ്. വൈദ്യുതി ബോർഡിന്റെ വിലക്ക് ലംഘിച്ചുകൊണ്ട് ഇന്നലെ സമരം ചെയ്തതിന്റെ പേരിലാണ് കെ ചെയർമാൻ ബി അശോക് സുരേഷ് കുമാറിനെതിരെ നടപടിയെടുത്തിരിക്കുന്നത്. നടപടിയെ തുടർന്ന് കെ ആസ്ഥാനത്ത് ജീവനക്കാർ പ്രതിഷേധം നടത്തുകയാണ്. തനിക്കെതിരായ നടപടി രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് സുരേഷ് കുമാറിന്റെ ആരോപണം. സമരത്തിന് ആഹ്വാനം ചെയ്തതിന്റെ പേരിലാണ് സുരേഷ് കുമാറിന് സസ്പെൻഷൻ നേരിടേണ്ടി വന്നിരിക്കുന്നത്. ഇത് ബി അശോകിന്റെ തന്നിഷ്ടപ്രകാരമുള്ള നടപടിയാണെന്നും സുരേഷ് കുമാർ ആരോപിച്ചു. സസ്പെൻഷൻ അംഗീകരിക്കുന്നില്ല എന്നും ചെയർമാന്റെ ഇത് ഏകപക്ഷീയമായ നടപടിയാണെന്നും സുരേഷ് കുമാർ പറയുന്നു. സുരേഷ് കുമാറിന്റെ സസ്പെൻഷൻ നടപടിയെ തുടർന്ന് കെ ഓഫീസുകളിൽ സുരേഷ് കുമാർ അനുകൂലികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം കത്തിപ്പടരുകയാണ്. മിക്കയിടങ്ങളിലും പ്രതിഷേധവുമായി ജീവനക്കാർ രംഗത്തുണ്ട്. അതേസമയം സസ്പെൻഷൻ നടപടിയോട് ചെയർമാൻ ബി അശോക് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. മുതിർന്ന നേതാവിന്റെ സസ്പെൻഷൻ നടപടി സിപിഎമ്മിനും ഉണ്ടാക്കിയ ഞെട്ടൽ ചെറുതല്ല. വൈദ്യുതി വകുപ്പ് മന്ത്രി കൂടി അറിഞ്ഞുകൊണ്ടാണോ ചെയർമാൻ ഇത്തരത്തിലൊരു തീരുമാനം എടുത്തത് എന്നതടക്കമുള്ള വിവരങ്ങളാണ് ഇനി അറിയാനുള്ളത്. ചെയർമാൻ ബി അശോകും ജീവനക്കാരുമായി കടുത്ത ഭിന്നത രൂപപ്പെട്ട വൈദ്യുതി ബോർഡിൽ ഡയസ്നോൺ ഭീഷണി തള്ളി സിപിഎം അനുകൂല ഓഫീസർമാർ ഇന്നലെ സമരം നടത്തുകയുണ്ടായി. കെ ഡയറക്ടർ ബോർഡ് യോഗത്തിലേക്കും ഇന്നലെ സമരക്കാർ തള്ളിക്കയറി. പ്രതിഷേധത്തെ തുടർന്ന് അരമണിക്കൂറോളം തടസ്സം നേരിട്ട യോഗം പിന്നീട് നേതാക്കൾ ഇടപെട്ട ശേഷമാണ് സമരക്കാരെ പുറത്താക്കിയ ശേഷം തുടർന്നത്. ഓഫീസേഴ്സ് അസോസിയേഷൻ ഭാരവാഹിയായ വനിതാ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജാസ്മിൻ ബാനുവിന്റെ സസ്പെൻഷനാണ് ഭിന്നതയ്ക്ക് ഇടയാക്കിയത്. സസ്പെൻഷൻ റദ്ദാക്കണമെന്നും ബോർഡ് ചെയർമാന്റെ പ്രതികാര നടപടി അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു പ്രതിഷേധ സമരം. വനിതാ സബ് കമ്മിറ്റിയുടെ പേരിലാണ് അർദ്ധദിന സത്യാഗ്രഹം പ്രഖ്യാപിച്ചത് എങ്കിലും പിന്നീട് മറ്റുള്ളവരും ഇതിൽ പങ്കുചേർന്നു. സമരം നേരിടാൻ കെ ഡയസ്നോൺ പ്രഖ്യാപിച്ചു. ഇത് കാര്യമാക്കാതെയാണ് ഓഫീസർമാർ കൂട്ടത്തോടെ മുദ്രാവാക്യം മുഴക്കി ധർണ നടത്തിയത്. സസ്പെൻഷൻ വിഷയത്തിൽ പരാതി ലഭിച്ചിട്ടില്ല എന്ന നിലപാടിലാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും. ഡയസ്നോൺ അച്ചടക്ക നടപടി ഭീഷണി അവഗണിച്ച് 500 ഓഫീസർമാർ പ്രതിഷേധത്തിൽ പങ്കെടുത്തതായി അസോസിയേഷൻ നേതാക്കന്മാരായ ഡോക്ടർ എം സുരേഷ് കുമാർ, ബി ഹരികുമാർ എന്നിവർ അറിയിച്ചു. 31 സംഘടനാ നേതാക്കൾ വൈദ്യുതി മന്ത്രിയെ കണ്ട് നിവേദനം നൽകിയിരുന്നു. എന്തായാലും ഇനി എം മണി അടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നില്ല. നേരത്തെ അശോക് കുമാറിന്റെ ഫേസ്ബുക്ക് കുറിപ്പിനെ തുടർന്നുണ്ടായ വിവാദത്തിൽ എം മണി പരസ്യ പ്രതികരണവുമായി രംഗത്തെത്തുകയും വിഷയം വൻ വിവാദത്തിലേക്ക് കടക്കുകയും ചെയ്തതാണ്. അശോക് കുമാറിനെ ഉപയോഗിച്ച് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി തനിക്കെതിരെ നടത്തുന്ന വിദ്വേഷ പ്രചരണങ്ങളാണ് എല്ലാമെന്നായിരുന്നു അന്ന് എം മണി പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ തന്റെ ഏറെ പ്രിയപ്പെട്ട ജീവനക്കാരനും സഹയാത്രികനുമായ സുരേഷ് കുമാറിനെ പുറത്താക്കിയതിലൂടെ എം മണിക്ക് നേരെ തന്നെയുള്ള വെല്ലുവിളിയായിട്ടാവും ഇതിനെ വിലയിരുത്തുക. അതുകൊണ്ട് തന്നെ ഇനിയങ്ങോട്ട് വൈദ്യുതി ബോർഡ് യുദ്ധക്കളമാവാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല.